ഇക്കോങ് പിയോയിൽ സ്റ്റേ ചെയ്ത് രാവിലെ എണീറ്റത് ഈ മഞ്ഞുമലിൻ്റെ വ്യൂ കണ്ടാണ്. അപ്പുറത്തെ മല നല്ല ഹൈറ്റുള്ളതുകൊണ്ട് സൺറൈസ് കാണാനൊന്നും വകുപ്പില്ല. എന്നാലും സൂര്യൻ കുറച്ച് പൊങ്ങി വന്നപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നാർഖണ്ഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെ പോയിട്ടാവും സ്റ്റേ. അത് കഴിഞ്ഞ് നമ്മൾ ചണ്ഡീഗഡ് പോകും. ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡ് ആവാറായി. അപ്പൊ പോകുന്ന വഴിയിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏതെങ്കിലുമൊക്കെ സ്ഥലം കണ്ടു പോകാനാണ് ശ്രമിക്കുക. അങ്ങനെ നമ്മളെ ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ഥലമാണ് രാംപൂരിലെ പദം പാലസ്. മെയിൻ റോഡിന്റെ അടുത്ത് തന്നെയാണിത്. ഫോട്ടോസിലും വീഡിയോസിലും കണ്ട ഒരു റോഡ് സൈഡിലാണ് ഈ പാലസ് എന്ന് ഒരിക്കലും മനസ്സിലാവില്ല. എന്താ വെച്ചാൽ പാലസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ഒക്കെ കണ്ടാൽ ഏതോ ഹിൽ സൈഡിലാണെന്നേ തോന്നുള്ളൂ. പണ്ട് പദം സിംഗ് എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണത്. പാലസിൻ്റെ ആർക്കിടെക്ചറും വർക്കുകളൊക്കെ ഏതായാലും കാണാൻ മാത്രമുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ ഇനി നാർഖണ്ഡയാണ്. അവിടെ എന്ത് കാണണമെന്നുള്ള ക്വസ്റ്റ്യന് ഞങ്ങൾക്ക് ആർക്കും ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിലൊരാൾ ഗൂഗിൾ മാപ്പ് നോക്കി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ആ സ്ഥലത്തോട്ടുള്ള റോഡും ആ സ്ഥലവും ഞങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. അങ്ങോട്ടുള്ള റോഡ് വളരെ നാരോ ആണെന്ന് പോകുമ്പോൾ കണ്ട ടാക്സി ഡ്രൈവർ തന്നെ ഒരു സൂചന തന്നിരുന്നു. എന്തായാലും ഷെഫീഖിന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ കഷ്ടപ്പെട്ടെത്തിയ ആ സ്ഥലത്തിന്റെ പേര് ഹട്ടു പീക്ക് എന്നാണ്. നല്ല ഹൈറ്റിലാണ്. ഫോർ വീലർ ഒക്കെ കൊണ്ടുവരുമ്പോൾ നാരോ റോഡാണ്. ശ്രദ്ധിക്കണം, സൈഡ് കൊടുക്കാനൊന്നും വഴിയില്ല. അങ്ങനത്തെ റോഡാണ്. നല്ല കയറ്റുമാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ വരിക. ഞാനല്ല ഓടിച്ചത്, എൻ്റെ ഫ്രണ്ട് ഷെഫീഖാണ് ഓടിച്ചത്. അവന് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ നല്ല ഓടിച്ച് കയറി. എന്നാലും ഒരു വണ്ടി വന്നപ്പോൾ നല്ല പണി കിട്ടി. നമ്മളെത്തിയ സമയം പെർഫെക്റ്റ് ആയിരുന്നു. സൺസെറ്റ് ആവാൻ ഒരു 5-10 മിനിറ്റ് ബാക്കിയുണ്ട്. ടോപ്പിക്കുന്നിടത്തി നടന്ന് ഈ ചെറിയ മല കയറിയാൽ സൺസെറ്റ് കറക്റ്റ് കാണാം. ഒരു സൈഡിൽ ദൂരെ മഞ്ഞുമലൻ്റെ വ്യൂവും കാണാം. പിന്നെ അവിടെ കണ്ടത് നേച്ചറിൻ്റെ ഒരു ആർട്ട് വർക്ക് എന്ന് പറയാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ട്രൈപോഡിൽ ഫോണും വെച്ച് സൺസെറ്റ് തീരുന്നവരെ ഞാനും ആ കാഴ്ച ആസ്വദിച്ചു. എക്സ്പെക്ട് ചെയ്തില്ലേറെ നമുക്ക് അവിടുന്ന് കിട്ടി. നൈറ്റിൽ നമ്മള് നാർഖണ്ഡ ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്തു. അടുത്ത ദിവസം രാവിലെ ചണ്ഡീഗഡ് ലക്ഷ്യം വെച്ച് വിട്ടു. അന്നത്തെ ദിവസം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല. ഷിംലയിൽ ഒരു ബ്രേക്ക് എടുത്ത് അവിടുത്തെ മോൾ റോഡ് ഒന്ന് കറങ്ങി. അതിനുശേഷം ചണ്ഡീഗഡ് എത്തി. അന്ന് രാത്രി അവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. സ്പിത്തി ട്രിപ്പിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നമ്മളെ ട്രിപ്പ് ഏകദേശം ഒരു 10 ദിവസമായിരുന്നു. പക്ഷേ ഹിമാചലിലെ വളരെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് കാണാൻ വരുമ്പോൾ ഹിമാചലിലെ കഥ നമുക്ക് കണ്ടിന്യൂ ചെയ്യുക. പുതിയ സ്ഥലങ്ങളും പുതിയ കഥകളായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ കാണാത്ത വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.